ഏഷ്യാനെറ്റ് വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളിൽ സമാസമമായിട്ടുള്ള ഒരു മത്സരമാണ് കാണുന്നത്. എം ഇ ശ്രേയംസ് കുമാർ അടക്കമുള്ള എൽ ഡി എഫ് പ്രതിനിധികൾ അല്പം മുൻതൂക്കം ലഭിക്കും എന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് പറഞ്ഞു വെച്ചത്. മാതൃഭൂമിയാകട്ടെ, വയനാട്ടിലെ മൂന്ന് മണ്ഡലങ്ങളും എൽ ഡി എഫിന് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. അതേസമയം മലയാള മനോരമയുടെ സർവേയിൽ ഈ രണ്ട് ചാനലിനും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വയനാട് മുഴുവനായി യു ഡി എഫിന് ലഭിക്കുമെന്നാണ് മനോരമയുടെ സർവേ ഫലം പറയുന്നത്. വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ അതിശക്തമായ പോരാട്ടത്തിൽ മുൻമന്ത്രി പി കെ ജയലക്ഷ്മി ജയിക്കുമെന്ന് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലം പറയുന്നു. 0.40% മാർജിനിൽ സിറ്റിംഗ് എം എൽ എ ഒ ആർ കേളുവിനെ മറികടക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലം പറയുന്നു. വോട്ട് ശതമാനം യു ഡി എഫ് 40.10%, എൽ ഡി എഫ് 39.77%, എൻ ഡി എ 10.2%. കഴിഞ്ഞ തവണ ഇരുവരും ഏറ്റുമുട്ടിയപ്പോൾ 0.90% മാർജിനാണ് ഒ ആർ കേളു വിജയിച്ചത്. ബി ജെ പി വോട്ടിൽ ഇത്തവണ നേരിയ കുറവുണ്ടാകും. മറ്റുള്ളവർ 10% എന്നത് അസാധാരണമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറ്റുള്ളവർ 3.98 വോട്ട് മാത്രമേ നേടിയിരുന്നുള്ളൂ എന്ന് മനോരമ പറയുന്നു. സുൽത്താൻ ബത്തേരിയിലേക്ക് വരുമ്പോൾ 2016-നേക്കാൾ മികച്ച മാർജിനിൽ ഐ സി ബാലകൃഷ്ണൻ മണ്ഡലം നിലനിർത്തുമെന്ന് പ്രവചിക്കുന്നു. മാർജിൻ 12.60%, യു ഡി എഫിന് 5.1%, എൽ ഡി എഫ് 38.40%, എൻ ഡി എ 9.70% എന്നിങ്ങനെയാണ് വോട്ട് നിരക്ക്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 6.51%. 2016 സ്വതന്ത്രയായി മത്സരിച്ചപ്പോൾ 16.23% വോട്ട് നേടിയ സി കെ ജാനു ഇത്തവണ എൻ ഡി എ ഔദ്യോഗിക സ്ഥാനാർത്ഥി എത്തിയപ്പോൾ വോട്ട് വിഹിതം 3.17% കുറഞ്ഞെന്ന് മനോരമയുടെ എക്സിറ്റ് പോൾ ഫലം പറയുന്നുണ്ട്. കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് 8.70% എന്ന മികച്ച മാർജിനിൽ എം വി ശ്രേയംസ് കുമാറിനെ പരാജയപ്പെടുത്തുമെന്ന് എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു. വോട്ട് ശതമാനം ഇങ്ങനെയാണ്: യു ഡി എഫ് 47.30%, എൽ ഡി എഫ് 38.60%, എൻ ഡി എ 7.90%. ഇങ്ങനെയാണ് എക്സിറ്റ് പോളിന്റെ ശതമാന കണക്ക്. കഴിഞ്ഞ തവണ സി കെ ശശീന്ദ്രൻ എം വി ശ്രേയസ് കുമാരനെ തോൽപ്പിച്ചത് 8.67% ഭൂരിപക്ഷത്തിലാണ്. ഇത്തവണ മറ്റുള്ളവർക്ക് 6.20% വോട്ട് ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. കഴിഞ്ഞ തവണ 3.4 ആയിരുന്നു ഇത്. ബി ജെ പി വോട്ടിൽ നേരിയ ഇടിവുണ്ട്. സ്വതന്ത്രൻ കെ ശൈലേഷും എ ഡി എച്ച് ആർ പി സ്ഥാനാർത്ഥി സുനിൽ വൈദ്യനുമാണ് മറ്റുള്ളവരിൽ കൂടുതൽ വോട്ട് നേടുന്നതെന്നും മനോരമ വി എം ആർ സർവേ പ്രവചിക്കുന്നുണ്ട്.